ഈ കോട്ടുവായ ഇടുക എന്നുള്ളതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് എടുക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾക്ക് കോട്ടുവായനെ കുറിച്ച് എത്ര കാര്യങ്ങൾ അറിയാം? നമുക്കത് ചെയ്യാനറിയാം, അല്ലാതെ നമ്മളത് ചെയ്തു പോകാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് എത്ര കാര്യങ്ങൾ നമുക്കറിയാം? അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. ഹലോ, നമസ്കാരം എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജിത്ത് എൻ മണ്ണൂർ. നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ നല്ല ഒരു സിമ്പിൾ ടെക്നിക്കാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാതെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല ട്രിക്കുകളും സൈക്കോളജിയിലുണ്ട്. അപ്പോൾ അത്തരം ട്രിക്കുകളിൽ എനിക്കറിയാവുന്ന ചില ട്രിക്കുകൾ ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. കോട്ടുവായ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ യോണിങ് എന്നാണ് പറയുക. ഓക്കെ, സ്പെല്ലിംഗ് എങ്ങനെയാണ്? YAWNING. ഓക്കെ, YAWN, യോൺ, യോണിങ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ യോൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിയിടുക. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ യോൺ ചെയ്യാന്ന് പറയുക, കാരണം കേരളത്തിൽ പല സ്ഥലത്തും പല രീതിയിലാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ യോണിങ്, ഓക്കെ, അപ്പോൾ ഒരു ആവിയിടുന്നതിൻ്റെ കുറച്ച് ട്രിക്കുകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ചില ട്രിക്കുകളും ഈ യോണിങ്ങിനെ കുറിച്ചുള്ള പുതിയ പുതിയ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ ആ ട്രിക്ക് എന്താണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരാൾക്കൂട്ടത്തിലിരിക്കുക എന്നിരിക്കുക, നിങ്ങളൊരു ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളൊരു മീറ്റിങ്ങിലോ ഒരു യാത്രയിലോ ഒക്കെയാണെന്ന് ഇരിക്കുക. അപ്പോൾ ചിലപ്പോൾ മുന്നിലുണ്ടാവും ആളുകൾ, ചിലപ്പോൾ പിന്നിലുണ്ടാവും, സൈഡിലൊക്കെ കുറേ ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ആരെങ്കിലും തുറച്ചു നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ, നിങ്ങളോട് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യമോ എന്തെങ്കിലും തോന്നി നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ആ ടെക്നിക്ക് എന്താണെന്ന് പറയാം. അങ്ങനെ ഒരാൾ നിങ്ങളെ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഏകദേശം ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ജസ്റ്റ് ഒന്ന് കോട്ടുവായിടുക. അയാൾ കാണും അല്ലേ, അയാൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അയാൾ കണ്ടിട്ടാവും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ആ സ്പോട്ടിൽ അയാളും എന്ത് ചെയ്യും, കോട്ടുവായിടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താം അയാൾ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന്. ഓക്കെ, ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് പറയാം. ഇങ്ങനെ ഒരാൾ കോട്ടുവായിടുമ്പോൾ അത് കണ്ട് അടുത്തൊരാളും കോട്ടുവായിടുക എന്നുള്ളത് നമ്മൾക്കൊക്കെ പരിചയമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോയുടെ പ്രത്യേകത, നമ്മൾ ചിലപ്പോൾ സാധാരണ കാര്യങ്ങളാവും സംസാരിക്കുന്നത്, പക്ഷേ അതിൻ്റെ അസാധാരണമായിട്ടുള്ള സീക്രട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് കണ്ടീജിയസ് യോണിങ് എന്നാണ് ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്നത്. അതായത് ഒരാൾ ആവിയിടുന്ന സമയത്ത് അല്ലെങ്കിൽ കോട്ടുവായി ഇടുന്ന സമയത്ത് അത് കണ്ട് അടുത്തൊരാളും ചെയ്തു പോകുന്നൊരു പ്രക്രിയ. ഓക്കെ, ഇതിൽ കുറേ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, ഈ കണ്ടേജിയസ് യോണിങ് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട് അതുപോലെ നമ്മൾ ആവി അല്ലെങ്കിൽ കോട്ടുവായിട്ട് പോകുന്നൊരു പ്രക്രിയ നടക്കുന്നത് മനുഷ്യന്മാരിൽ മാത്രമല്ല, ചിമ്പൻസികളിലും അതുപോലെ തന്നെ നായകളിലും ഇത് സംഭവിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലത്തെ കുറേ പ്രക്രിയകൾ നടക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് അറിയാതെ നമ്മൾ ഉപയോഗിച്ചു പോവുക, ഒരാൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് അറിയാതെ നമ്മളും പാടിപ്പോവുക, അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ ചെയ്ത് ഉടനെ തന്നെ നമ്മളും അതുപോലെ ചെയ്തു പോകുന്ന ഒരു ടെക്നിക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറേ പേരുകളൊക്കെ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു ടെക്നിക്കാണ് കണ്ടേജിയസ് യോണിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. അതായത് നമ്മൾ ഒരു മറ്റൊരാൾ കൊട്ടുവായിടുന്നത് കാണുമ്പോൾ നമ്മളും അറിയാതെ ചെയ്തു പോകുന്നൊരു പ്രക്രിയ. ഓക്കെ, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൺട്രോൾ ചെയ്തിട്ടല്ല ഈ കോട്ടുവായി വരുന്നത്. അപ്പോൾ കോട്ടുവായി ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നമ്മളെ ശരീരത്തിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഈ കോട്ടുവായി ഇടുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കോട്ടുവായി ഇടുന്നതിനെ കുറിച്ച് പറയാം. നമ്മൾ കോട്ടുവായി ഇടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ വായ സാധാരണയിലും അധികം തുറക്കുന്നു അല്ലേ, അതുകൂടാതെ നമ്മുടെ കണ്ണുകൾ ഇറുകുന്നു, കണ്ണുകൾ വളരെ നന്നായിട്ട് ഇറുക്കി അടച്ചു പോകുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ധാരാളം വായു ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ എടുത്തതിൻ്റെ കാളും സ്ലോയിൽ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വായു എടുത്തതിനേക്കാളും വളരെ കുറച്ചുകൂടെ സ്ലോയിൽ പുറത്തേക്ക് നമ്മൾ എയർ പുറന്തള്ളുന്നു.
ഇതുകൂടാതെ സംഭവിക്കുന്ന ഒരു കാര്യം ഈ കൊട്ടുവായിടുമ്പോൾ നമ്മുടെ ചെവിയിലെ പാട ചെവിയിലെ ഇയർ ഡ്രംസ് എന്ത് ചെയ്യുന്നു ഒന്ന് വലിയുന്നു ടൈറ്റാകുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടുവായിടുന്നത് ലോകത്ത് എല്ലാ മനുഷ്യരും ഏകദേശം ഒരുപോലെ തന്നെയാണ് അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഇത് ഏകദേശം ഒരുപോലെ ആയിരിക്കും പിന്നെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് ചുമ തുമ്മൽ ഇതിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും പല ആൾക്കാരും പല വിധത്തിലേക്കായിരിക്കില്ല പക്ഷേ കൊട്ടുവായിടുന്നത് ഏകദേശം മിക്കവാറും ഒരുപോലെ തന്നെ ആയിരിക്കും എല്ലാ മനുഷ്യരും ഓക്കെ പിന്നെ കൊട്ടുവായിടുക എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് തരാതെ നമുക്ക് വരുന്നൊരു പ്രക്രിയയാണ് നമ്മൾക്ക് കുറേ മുമ്പേ അറിയില്ല ഇങ്ങനെ ചെയ്യാൻ പോവാണെന്ന് അത് സ്പോട്ടിൽ വരുന്നു നമ്മൾ ചെയ്യുന്നു അതുപോലെ തന്നെ തീരുന്നു ഓക്കെ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ കൊട്ടുവായിടുന്നത് കൊട്ടുവായിടുന്നത് മിക്കവാറും നമുക്ക് ഉറക്കം വരുന്നതിന് മുമ്പായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമായിരിക്കും കൊട്ടുവായിടുന്ന മറ്റൊരു സന്ദർഭമാണ് നമുക്ക് വല്ലാതെ വിരസത വരിക ഒരു ബോറടിക്കുക അങ്ങനെ വളരെ ബോറടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോ വളരെ ബോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കൊട്ടുവായിടുന്നു ഓക്കെ ഇത് ആരും മുന്നറിയിപ്പോടുകൂടി തരുന്നതല്ല നമ്മളുടെ ബോഡിയെ അറിയാതെ തന്നെ ചെയ്യുന്നതാണ് ഓക്കെ നമ്മുടെ അധ്യാപകരും പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിലൊക്കെ നമ്മൾ കൊട്ടുവായി അല്ലെങ്കിൽ ആവി ഇടുന്ന സമയത്ത് വളരെ നെഗറ്റീവായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ എന്താണ് ഇങ്ങനെ ഉറക്കം തോന്നിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമല്ല നമ്മളുടെ മുന്നിൽ നടക്കുന്ന കാര്യം ബോറായതുകൊണ്ടായിരിക്കും നമ്മൾക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ ചിലപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ബോറടി ആയിരിക്കും നമുക്ക് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ടീച്ചറിന് നമ്മളെ കുറ്റം പറയുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം അവരൊക്കെ ഈ കൊട്ടുവായി ഇടുന്നുണ്ടെങ്കിൽ അവരൊക്കെ ബോറടിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം ഈ കൊട്ടുവായി ഇടുന്നത് നമ്മുടെ ബ്ലഡിലേക്ക് കൂടുതൽ ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഓക്കെ അപ്പോൾ അത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല പക്ഷേ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലേക്ക് കുറച്ചുകൂടെ ഓക്സിജൻ കുറച്ചധികം ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് കൊട്ടുവായിടൽ നമ്മുടെ തലച്ചോറിനെ തണുപ്പിക്കാൻ ഈ കൊട്ടുവായി സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൊട്ടുവായിടുന്നത് നമ്മുടെ മുഖത്തും അതുപോലെ കഴുത്തിലും ഒക്കെയുള്ള ബ്ലഡ് ഫ്ലോ രക്തത്തിൻ്റെ ഒരു ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ ഫ്ലൂയിഡൊക്കെ വളരെ ഫ്ലോ ഉണ്ടായിരിക്കും അതിനൊക്കെ നല്ല ഒഴുക്ക് കിട്ടുമെന്നൊക്കെയാണ് കൊട്ടുവായി ഇടുന്നതിൻ്റെ മറ്റ് രഹസ്യങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ നമ്മളെ ആരെങ്കിലും നിരീക്ഷിക്കുന്നോ നമ്മളെ ആരെങ്കിലും നോക്കിയിരിക്കുന്നോ ഉണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ട്രിക്കാണ് ഈ കൊട്ടുവായി ഇടുന്നത് ഇത് സൈക്കോളജിക്കൽ ചെയ്തു വരുന്ന ഒരു ചെറിയ മൈൻഡ് ട്രിക്കാണ് പക്ഷേ ഈ ചെറിയ കാര്യത്തിന് വലിയ റിസൾട്ട് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇതൊരു ട്രിക്കാണ് ഇതുകൂടാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ ഇതിൽ നിന്ന് വലിയൊരു വിവരം അല്ലെങ്കിൽ വലിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പുതിയൊരു അറിവ് എന്തായാലും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണെങ്കിലും എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന് അങ്ങനെയാകുമ്പോൾ അടുത്ത വീഡിയോയിൽ അത്തരം തെറ്റുകളൊന്നും വരാതെ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ നിങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങളും എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില ടോപ്പിക്കുകളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ആ കമൻറ്റിലൂടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കാരണം ലൈക്കുകളാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് എത്രത്തോളം താല്പര്യമുണ്ട് ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലൈക്കോ ഡിസ്ലൈക്കോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കാറുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യാട്ടോ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അങ്ങനെ ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം